എല്ലാവർക്കും ഇങ്ക്സ്കേപ്പിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലൂടെ സോസർ നിർമ്മിക്കുന്ന വിധവും അതുപോലെ കപ്പ് നിർമ്മിക്കുന്ന വിധവുമാണ് ചർച്ച ചെയ്തത്. ഇനി അടുത്ത ഒരു ആക്ടിവിറ്റി, ഒരു ചെറിയൊരു ആക്ടിവിറ്റിയാണ്, ഈ കപ്പിന് മുകളിൽ ഒരു സ്റ്റീം, ഒരു ആവി വരുന്ന ആ ഒരു പാറ്റേണിൽ ഇതിന് എന്തുകൂടെ നമുക്ക് മാറ്റം വരുത്താം എന്നുള്ളതാണ് അടുത്തൊരു ആക്ടിവിറ്റി. അപ്പോൾ ആക്ടിവിറ്റി ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പാണ് അടുത്തത് കാണുന്നത്. ഇതെല്ലാവരും തന്നെ നോട്ട്ബുക്കിലേക്ക് എഴുതിയതിന് ശേഷം വേണം ഈ ആക്ടിവിറ്റി ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് അതിൻ്റെ സ്റ്റെപ്പ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് നോക്കാം. ആക്ടിവിറ്റി 1.9, സ്ട്രീമിംഗ് ടി. സ്റ്റെപ്പ് 1, ഡ്രോ 2 or 3 വെർട്ടിക്കൽ ലൈൻസ് എ ലിറ്റിൽ എബവ് ദി കപ്പ് യൂസിങ് ദി കാലിഗ്രഫിക് ബ്രഷ് ടൂൾ. രണ്ടാമത്തെ സ്റ്റെപ്പ്, സെലക്ട് ഓൾ ഓഫ് ദം ടുഗദർ. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഗീവ് ദം എ സ്യൂട്ടബിൾ കളർ. ഗീവ് ദം എ സ്യൂട്ടബിൾ കളർ. ഇനി നാലാമത്തെ സ്റ്റെപ്പ് നോക്കാം, മോഡിഫൈ ദ ഡ്രോയിങ് സ്യൂട്ടബിളി യൂസിങ് ദ ബ്ലർ ടൂൾ ഇൻ ദ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ. സ്റ്റെപ്പ് 5, ഗ്രൂപ്പ് ദ ഇമേജസ്. ഈ സ്റ്റെപ്സ് എല്ലാവരും ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഇനി സ്റ്റെപ്പ് അനുസരിച്ച് എങ്ങനെയാണ് ഈ ആക്ടിവിറ്റി ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. ഇതിലൊന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്, ഡ്രോ 2 or 3 വെർട്ടിക്കൽ ലൈൻസ് എ ലിറ്റിൽ എബവ് ദി കപ്പ് യൂസിങ് കാലിഗ്രഫിക് ബ്രഷ് ടൂൾ. ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു ടൂളാണ് കാലിഗ്രഫിക് ബ്രഷ് ടൂൾ. ഈ ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് 3 ലൈൻസ് വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ടൂളിൽ, ടൂൾ ബോക്സിൽ ഇടതുഭാഗത്ത് താഴെ ഒരു പേനയുടെ ഒരു ആകൃതിയിൽ ഒരു ടൂൾ കാണാം. മൗസ് അവിടെ കൊണ്ട് ചെന്ന് വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ പേര് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഡ്രോ കാലിഗ്രഫിക് ബ്രഷ് ടൂൾ. അപ്പോൾ ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ചായയുടെ നിറത്തിനനുസരിച്ചിട്ടുള്ള ഒരു നിറം തന്നെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു 3 ലൈൻ വരയ്ക്കാം. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്ന ആ ആക്ടിവിറ്റി. ആക്ടിവിറ്റിയിലെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത് മൂന്നും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യുക, സ്യൂട്ടബിൾ കളർ നൽകുന്നത്. ഓൾറെഡി നമ്മൾ ആ സ്യൂട്ടബിളായിട്ടുള്ള കളർ സെലക്ട് ചെയ്തിട്ടാണ് ആ ഒരു 3 ലൈൻസ് വരച്ചിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് നാലാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ബ്ലർ ടൂൾ. നമ്മൾ ഇനി പുതുതായിട്ട് കാണാൻ പോകുന്ന ഒരു ടൂളാണ് ബ്ലർ ടൂൾ. ഈ ബ്ലർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ സ്യൂട്ടബിളായിട്ട് ആവശ്യമായ തരത്തിൽ അതിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് തന്നെ മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളൊന്നുകൂടി ഒന്ന് നോക്കാം. മലയാളം മീഡിയത്തിലെ സ്റ്റെപ്പുകൾ ഇതാണ്, ആവി പറക്കുന്ന ചായ. സ്റ്റെപ്പ് 1, കാലിഗ്രഫിക് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ചായക്കപ്പിന് കുറച്ച് മുകളിലായി 2 or 3 വരകൾ ലംബമായി വരയ്ക്കുക. കാലിഗ്രഫിക് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ചായക്കപ്പിന് കുറച്ച് മുകളിലായി 2 or 3 വരകൾ ലംബമായി വരയ്ക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇവയെ ഒരുമിച്ച് സെലക്ട് ചെയ്യുക. ഇവയെ ഒരുമിച്ച് സെലക്ട് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ്, വരകൾക്ക് യോജ്യമായി നിറം നൽകുക. നാലാമത്തെ സ്റ്റെപ്പ്, ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിലെ ബ്ലർ സൗകര്യം ഉപയോഗിച്ച് ഉചിതമായ തരത്തിലേക്ക് ചിത്രത്തെ വ്യത്യാസപ്പെടുത്തുക. അഞ്ചാമത്തെ സ്റ്റെപ്പ്, ചിത്രങ്ങൾ ഗ്രൂപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എഴുതിയെടുക്കാനുള്ള സൗകര്യത്തിന് വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതിയെടുത്തതിന് ശേഷം തുടർന്ന് കാണുന്നതായിരിക്കും നല്ലത്. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ഘട്ടത്തിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം.
ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ മൂന്ന് വരകൾ ഒരുമിച്ച് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നതിന് രണ്ട് മൂന്ന് മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. ഒന്ന്, ഈ സെലക്ഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഓരോന്നോരോന്നും സെലക്ട് ചെയ്യാം. ഇനി അതല്ല, മൗസ് ഉപയോഗിച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്തും സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഡ്രാഗ് ചെയ്തും അതിനെ സെലക്ട് ചെയ്യാം. ഏതാണോ ഉചിതമായിട്ടുള്ളത് അതുപോലെ സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം വലത് ഭാഗത്തായി ബ്ലറ് എന്നെഴുതിയിരിക്കുന്നത് കാണാം. ഇതാണ് ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ. ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോയുടെ താഴ്വശത്ത് ബ്ലറ് എന്നെഴുതിയിരിക്കുന്നത് കാണാം. ഇപ്പോൾ ബ്ലറ് സീറോയാണ്. ഇത് അല്പം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കാണാം, അത് ബ്ലറായി വരുന്നത് കാണാം. നമുക്ക് അനുയോജ്യമായ ആ ഒരു തലത്തിലേക്ക് എത്തുന്നതുവരെ ഈ ബ്ലറ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക. അതിന് ശേഷം ഇപ്പോൾ ഓൾറെഡി ഇത് സെലക്ഷനിൽ തന്നെ നിൽക്കുകയാണ്, പ്രത്യേകിച്ച് ഇനിയൊന്നും മാറ്റം വരുത്തേണ്ടതില്ല. ബ്ലറ് മാത്രമാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത്. അതിനുശേഷം ഒബ്ജക്റ്റിലെ ഗ്രൂപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇത് ഒരു ഒറ്റ ഇമേജായിട്ട് മാറുന്നു. ഇതാണ് അടുത്ത ഒരു ആക്ടിവിറ്റി. ഇപ്പോൾ ഇവിടെ സോസറും കപ്പും അതുപോലെ ഒരു സ്ട്രീമും ഉണ്ട്. ഇത് മൂന്നിനെയും കൂടെ ചേർത്തുകൊണ്ട് ഗ്രൂപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇതിലേതെങ്കിലും പാർട്സ് അങ്ങോട്ട് വിട്ടുപോകും. അതുകൊണ്ട് ഈ മൂന്നെണ്ണത്തിനെയും നമുക്ക് ഒരുമിച്ചൊരു ഗ്രൂപ്പാക്കി മാറ്റാം. അതിനെല്ലാം കൂടെ സെലക്ട് ചെയ്യുന്നു. ഒബ്ജക്റ്റിലെ ഗ്രൂപ്പ്, അങ്ങനെ സോസറും കപ്പും അതിൻ്റെ സ്ട്രീമും ആയിട്ടുണ്ട്. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണ്, നമുക്കൊന്ന് ആക്ടിവിറ്റി പരിശോധിച്ചിട്ട് അടുത്ത ആക്ടിവിറ്റി ആയിട്ട് നമുക്കൊന്ന് ചെയ്യാം. ഇനി ഇതിൻ്റെ താഴെ ഒരു ലെറ്റർ എഴുതേണ്ടതുണ്ട്. അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുടുംബശ്രീ എന്ന പേരിൽ ഒരു കർവ്ഡായിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് അടുത്ത ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത്.